Len. Manja di. Hai. Hai, sudah jadi. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ നാളെ വലിയ പെരുന്നാളായില്ലേ? വലിയ പെരുന്നാളിന് പിന്നെ ചെറിയ പെരുന്നാൾ പോലെ ഇങ്ങനെ കാത്തിരിക്കണം, മാസം കാണണതൊന്നുമില്ലല്ലോ. കുറെ മുമ്പ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അങ്ങനെ നാളെ നമ്മുടെ വലിയ പെരുന്നാളാണ്, ഇപ്രാവശ്യത്തെ പെരുന്നാൾ. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം എന്റെ വീട്ടിലാണ് കേട്ടോ, പട്ടാമ്പി വീട്ടിലാണ്. കഴിഞ്ഞ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതിന് മുന്നത്തെ വലിയ പെരുന്നാളും ഒക്കെ നമ്മുടെ മങ്കടെ വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷിച്ചത്. ഇന്ന് എന്തായാലും പെരുന്നാളിന് പോകാൻ പറ്റില്ല, കാരണം എന്റെ ഫേസ് കണ്ടല്ലാരെങ്കിലും എനിക്ക് നല്ല പനിയാണ് കേട്ടോ. പനി ഇപ്പൊ ഒന്ന് ഭേദമുണ്ട്. എന്നൊക്കെ കൂടുതൽ ഈസുട്ടൻ കാണും, ഈസുട്ടന് കഫക്കെട്ടും കുഞ്ഞു ശ്വാസം മുട്ടും പനിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് സാറ്റർഡേ പോയിട്ട് മൺഡേ പെരുന്നാൾ കൂടിയിട്ട് ഈവനിങ് വരണം, എന്നിട്ട് ഇവിടെ എല്ലാവരും വരുമ്പോൾ ഇവിടെ ആഘോഷിക്കും, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ബോഡി പെയിൻ. പനി എന്ന് പറഞ്ഞാൽ പനി നമുക്ക് പാരസെറ്റമോൾ കുടിക്കുമ്പോൾ മാറും, പക്ഷെ ആ ഒരു ബോഡി പെയിനും തലവേദനയും ക്ഷീണം അങ്ങനെ മാറണില്ല. അങ്ങനെ അത് കാരണം ഇപ്രാവശ്യം പെരുന്നാളിന് അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല. അവിടെ എല്ലാവരും എന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഞാനും അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും പെരുന്നാൾ നമ്മളെ വീട്ടിൽ തന്നെ ആഘോഷിക്കാന്ന് വിചാരിച്ചു, ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും നാളെയാണ് പെരുന്നാൾ കേട്ടോ. ഇപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നാളെ അപ്പം ഈവനിങ് ആകുമ്പോൾ ജാസ്മിൻ കുട്ടി, സുലു, നജിത ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈത്ത നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും എത്തമാരൊക്കെ വരുമ്പോഴത്തേനും നല്ല ഡെസേർട്ടൊക്കെ ഉണ്ടാക്കണം, അങ്ങനൊക്കെ വിചാരിക്കുന്നുണ്ട്. വെക്കുന്ന പോലെ പെരുന്നാളൊക്കെ നമുക്ക് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തു കൂടുമ്പോൾ രസമല്ലേ. ഇപ്രാവശ്യം അവിടെ കൂടാൻ പറ്റിയില്ല, അപ്പൊ എന്തായാലും ഇവിടെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ, പെരുന്നാൾ തലേന്ന് ആവുകൊണ്ട് ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്, കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് വാങ്ങിക്കുന്നുണ്ടോ ചെയ്തത്, ദോശയും ഇഡ്ഡലിയും വടയൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ അസുട്ടനക്ക് മെച്ചിൻ്റെ വക ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. മെച്ച് എപ്പോഴും ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തെങ്കിലും പാക്കുകൾ ഒക്കെ ഇമ്മ അത് ഓരോ ഐഡിയ ഒക്കെ വെച്ചിണ്ടാക്കും. അപ്പോൾ നല്ലൊരു പാക്കാണ്. അസുവിൻ്റെ മുടി ഭയങ്കര റഫ് വാഷ് ചെയ്തിട്ട് ഭയങ്കര സോഫ്റ്റ് ആവാറുണ്ട്. അപ്പം അസുക്ക് അങ്ങനെ ഹെയർ പാക്കൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോഴത്തേനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടോ, എനിക്കെപ്പോഴും അങ്ങനെയാണ് കുറച്ചധികം റസ്റ്റില്ലാതെ സംസാരിക്കുക കേട്ടിട്ടുണ്ടെങ്കിൽ സൗണ്ട് അപ്പം ഇതുപോലെ നടയും. ഇപ്പം അങ്ങനെ ഇരിക്കും. പിന്നെ അന്നത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിനുള്ള കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. എന്തൊരു തിരക്കായിരുന്നു അറിയോ, അതുകൊണ്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നൈറ്റായി. പിന്നെ മരുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെ സീസൺ 6 ഗ്രാൻഡ് ഫിനാലിൻ്റെ ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം അത് സെറ്റപ്പ് ആയി. ഞാൻ ബിഗ് ബോസ് ത്രൂ ഔട്ട് കാണുന്ന ആളാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോ ആണത്. അപ്പം ഇന്ന് ഗ്രാൻഡ് ഫിനാലി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉമ്മച്ചിക്കൊക്കെ കാണാമെന്ന് വിചാരിച്ച് ടി വിയിൽ കാണണത് ഇപ്പോൾ എന്തോ ഇഷ്ടമല്ല, അപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ കണ്ട് ശീലമായിട്ടേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബിഗ് ബോസ് കാണുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പിന്നെ മൈലാഞ്ചി കിട്ടും. അങ്ങനെ വലിയ ഡിസൈനൊന്നും അല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് മുന്നേക്കെ മൈലാഞ്ചി ഇടുമായിരുന്നു, ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അങ്ങനെ മൈലാഞ്ചി ഇടാറേയില്ല. എനിക്കത് മാഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ അങ്ങനെ വൃത്തിയിടാവില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ മൈലാഞ്ചി ഇടാറില്ല. പക്ഷേ എന്നാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു, അപ്പം അങ്ങനെ മൈലാഞ്ചി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിൻ്റെ കിതപ്പ് വരുന്നത് ഈ സൗണ്ട് അടഞ്ഞിരിക്കണോണ്ടാണ് കേട്ടോ. പെരുന്നാളായി. രാവിലെ എണീറ്റിട്ട് രാവിലെ രാജുവിൻ്റെ പള്ളിക്ക് ഇടാൻ വേണ്ടിയിട്ട്, പക്ഷെ ഭയങ്കരം പറഞ്ഞു എനിക്ക് പനിയാകുന്ന ഭയങ്കര ക്ഷീണമാണ്. അവനെ പള്ളിയിലേക്ക് ഇട്ട് ഞാൻ അറിയുന്നത് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ വീടെടുക്കാനൊന്നും തോന്നി, അത്രയും ക്ഷീണം. അപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പം വന്നു ഞങ്ങൾ ചായ കുടിക്കട്ടെ. മൈലാഞ്ചി വാങ്ങിച്ചു, മൈലാഞ്ചി നല്ല ചുവപ്പുണ്ട്. ഇതെനിക്ക് നമ്മളെ ഞാൻ ഹെന്ന ഫാൻസിന്നാണ് മൈലാഞ്ചി വാങ്ങിച്ചത്. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ വല്ലാതെ ബ്ലാക്ക് ആവാതെ, ഇത് കുറച്ച് ബ്ലാക്ക് ആയിട്ടില്ലേ, ഇവിടെ നല്ല കറക്റ്റ് റെഡ് ആയിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ നല്ല ഇഷ്ടമാണ് കേട്ടോ.
ഇത് ഞാൻ നമ്മളുടെ മേലെ പെട്ടാമ്പി ഹെന്ന ഫാൻസി എന്ന് വാങ്ങിയതാണ് കേട്ടോ. അറേബ്യൻ റാണി ഫാസ്റ്റ് കളറുമാണ്, പിന്നെ നല്ലൊരു രസമുള്ള സ്റ്റെയിനാണ് കേട്ടോ. അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാപ്പ രാവിലെ തന്നെ വടകര പോകും കേട്ടോ. വടകര വാപ്പ സ്ഥിരം പെരുന്നാളിനൊക്കെ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേനും ഇവിടെ എത്താൻ ചെയ്യാം. വാപ്പ ഇവിടെ ഇല്ല. പിന്നെ ഇമ്മച്ച് പത്തിരി ഉണ്ടാക്കുന്നത്, പത്തിരി തേങ്ങാപ്പാൽ വേണം ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യം വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ കേട്ടോ. ഉമ്മ കുറേ നേരം അടിക്കുന്നുണ്ട്, അപ്പം ഞാൻ നല്ല ഉറക്കിരുന്നു. അപ്പം ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ഡ്രസ്സ് കഴിച്ചിട്ട് ഭക്ഷണം വിശ്രമിക്കായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം അല്ലേ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും ഗ്രൂപ്പിലെല്ലാവരും ഫുൾ ഫോട്ടോസ് ഇടലായിരിക്കും അടുത്ത്, നമ്മളവിടുത്തെ ഫാമിലി ഗ്രൂപ്പിലും ഇവിടുത്തെ ഗ്രൂപ്പിലൊക്കെ. അപ്പോഴത്തേനും വേഗം ചായ കുടിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചല്ലേ. ജാസ്യാമ്യം സുലാമ്യം നിജമ്മൊക്കെ ഒരു ശരിയാകുമ്പോൾ ഞാനിപ്പോൾ നാളെ വരുന്നുണ്ടോ കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം ഇനി പത്തിരിയും തേങ്ങാപ്പാലൊക്കെ കഴിക്കട്ടെ. കുറേ പരിപാടി ഉണ്ട്. ആദ്യം ഇവരുടെ ഇൻ്റെ ഫോട്ടോ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞെടുക്കുള്ളൂ. ആദ്യം ഇവരുടെ ഫോട്ടോസൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബീഫ്. പിന്നെ ഇന്നലെ തന്നെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ ഞങ്ങൾ ഇന്ന് വെറും സാധാരണ ചോറും ബീഫും ഉപ്പേരിയും പപ്പടവും കുമ്പളക്കറിയും അങ്ങനത്തെ നാടൻ പെരുന്നാളാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കണത്. കാരണം ബീഫാണെങ്കിൽ ഇമ്മച്ചിക്കും ഞങ്ങൾക്കൊക്കെ കഴിക്കാനും. അപ്പം എന്തായാലും ഇന്ന് അതാണ് നമുക്ക് പെരുന്നാളിൻ്റെ ഭക്ഷണം, അതാണ് നാടൻ പെരുന്നാളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പുഡിങ്ങാണ് അസുട്ടൻ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് പുഡിങ് ഉണ്ടാക്കാനുണ്ട് എല്ലാവരും വരുമ്പോഴത്തേനും. എല്ലാവരും വരുമ്പോൾ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. നമ്മുടെ വീട്ടിലും നമ്മൾ നല്ല രണ്ട് അടിപൊളി പുഡിങ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ചായ കുടിക്കട്ടെ, എന്നിട്ട് എനർജി കിട്ടിയിട്ട് ബാക്കിയൊക്കെ ചെയ്യാം അല്ലേ. എന്ന് ഓ കണ്ണട ആദ്യം തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളതൊന്നും ഇടണ്ടേ. തുള്ളി ക്രീം വെച്ചോ. ഇത് മേത്ത് വരുന്ന ക്രീം, നീ ഡ്രസ്സാണ്. സുട്ടിനെ സുട്ടിനൊക്കെ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ് അല്ലേ. ഗ്രൂപ്പിൽ നല്ല വെയിലാണ്, അത്യാവശ്യം ഫോട്ടോസൊക്കെ കിട്ടി. എല്ലാവർക്കും ഒരു ഇത് മുബാറക്ക് പറയൂ കുട്ടികളെ. വെയിലത്താണ് ഇസുക്ക് പനി ഓടി വന്നത്. ഇനി മതി, ഞാൻ ഈ പുഡിങ് അധികം ഉണ്ടാക്കിയിട്ടേ ഇല്ല. കളന്റെ ഇന്ത്യയിൽ പുഡിങ് ട്രേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു പുഡിങ് ട്രേ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്നലെ പോയി കുറച്ച് പർച്ചേസ് ചെയ്തപ്പം ഇങ്ങനത്തെ പുഡിങ്ങിന്റെ വീഡിയോ കാണാനുള്ളത്. ഞാനിപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പുഡിങ്ങ്. ഇത് ഞാൻ നമ്മുടെ പട്ടാമ്പിലുള്ള കെ എച്ച് ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം ഓരോന്നിനും 700 അതാ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ഒന്നിന്റെ റേറ്റ് നമ്മളൊരു അതിന്റെ പേര് തന്നെ എഴുതി കഴിഞ്ഞു കേട്ടോ. പേര് ഞാൻ മറന്നു. ഞാൻ തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് പാല് വേണം, കസ്റ്റാർഡ് നമ്മളതിന് കണ്ടൻസ്ഡ് മിൽക്ക് വേണം, ബട്ടർ വേണം, കോൺഫ്ലവർ വേണം. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടൊക്കെ ഉണ്ടാക്കണുണ്ട്. ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം, റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പൊ നമ്മളെ പുഡിങ് ഉണ്ടാക്കാൻ പോകണ്ട. അമ്മച്ചി ഇവിടെ പയറുപ്പേരിയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ പുഡിങ് ഉണ്ടാക്കാം, കുട്ടികളോട് ഡാൻസ് പഠിക്കണം. അപ്പോഴേ പുഡിങ്ങിന്റെ റെസിപ്പി ഒന്നും ആരും ചോദിക്കരുത്, ഞാൻ ഓടിച്ചിട്ട് കാണിക്കേണ്ടതാ. വേണം എന്നുള്ള ഒരു ഇതിൽ നോക്കി ഉണ്ടാക്കിക്കൊള്ളു. ഞാൻ ഈ ഒരു ചാനൽ മാച്ചോ റെസിപ്പീസ് കാണണ്ടോ, ഈ ഒരു ചാനലിൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. Thank you.
അപ്പം അമ്മച്ചീൻ്റെ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. ചോറും ബീഫ് വരട്ടിയതും കുമ്പളക്കറി പപ്പടം പയറുപ്പേരി അച്ചാർ അങ്ങനത്തെ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ നല്ല രണ്ട് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ച് ഫ്രഷ് ആവട്ടെ കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം, എന്നിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ റെഡിയായിട്ട് കാണാം. ഓക്കെ, റെഡി ആവാൻ പോണേ മുന്നവർദ്ധി ഒന്ന് ഫോണും വരുന്നു. അപ്പോഴത്തേക്കും അദ്ദേഹം അങ്ങോട്ട് ഇരുന്ന് പോയി, കാരണം ഒരുപാട് പേര് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മറുപടി അയച്ചിട്ടും പിന്നെ ഇക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പെരുന്നാൾ ദിവസമായിട്ട്, അങ്ങനെ ഇക്കാക്ക് വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു, അങ്ങനെ ഒരുപാട് സമയമുണ്ട് പോയിട്ട്. പെട്ടെന്ന് പിന്നെ ബാബ പൊതുന് വടകരന്നെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തത് ഡാഡി ഫുൾ ചുള്ളനായിട്ട് വരണോ? അത് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വിചാരിച്ചു, അത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഇട്ടിട്ട് ആകെ നാശമാക്കും. ഇനി ഫുഡ് കഴിച്ചിട്ടിടാം. അതാ ബാപ്പ ഒന്ന് ചുള്ളനായിട്ട് തുണി ഷൂ എങ്ങനെയാ ഡ്രസ്സാണ്. അപ്പൊ അങ്ങനെ ഞാൻ കുളിച്ചു വന്നപ്പോഴത്തേനും വാപ്പ വന്നു കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല, അതിന് പിന്നെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റാം. ഞാൻ ആ ടോപ്പ് രണ്ട് മോദിക്കാണ്. ജാസ്മിൻ കുട്ടി ഇപ്പൊ വരും ഫുഡൊക്കെ കഴിച്ചിട്ട്. ഓക്കെ, രണ്ടും എവിടെ നോക്കിക്കുന്നുണ്ടോ? കാത്തു ജാസ്യമതാ ഇപ്പൊ വരുന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഫോൺ കാണി വെയിലത്തെ. ഈ രണ്ടിനും ഇങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് ഇങ്ങോട്ട് വരണം. പണ്ട് എനിക്ക് സ്വഭാവം വരുന്നു, എനിക്ക് ആരും വീട്ടിൽ നിന്ന് പോകാനും പാടില്ല, എപ്പോഴും എല്ലാരും വീട്ടിൽ വരണം. ഇപ്പതാ ഇവന്മാർ രണ്ടാൾക്കുമാണ് അങ്ങനെ ഫുൾ ടൈം ഓലൊക്കെ വരണം. ഇപ്പൊ ഇന്നിപ്പോ ജാസ്യം ഇവിടെ എത്താറേ എന്ന് പറഞ്ഞപ്പത്തിനും ഇവിടെ വന്ന് വെയിലത്തൊന്ന് കിടക്കുക. ഏതാണോ ശ്രദ്ധിക്കണ്ട്? രംഗേട്ടൻ അങ്ങോട്ട് വീടാന്നോ? അറ്റത്തായിരിക്കണത്, വല്ലാത്തൊരു രംഗേട്ടനായിരിക്കും. എവിടെയായിരുന്നു? വന്ന് വന്ന് ഇപ്പൊ വന്നിട്ട് ആയി ചുള്ളനായിട്ട് മഷി ചുള്ളനായിട്ട് വന്നിട്ടുണ്ട്. ഷർട്ട് ഓ അടിപൊളിയായിരുന്നു, ഷൂ ഉണ്ടാവും. എന്തൊക്കെ ഇട്ട് സുന്ദരിമണി ആയിട്ട് വരുന്നുണ്ട്. ഉണ്ടാ പോയിണോ? ഞാൻ ഷൂ ഇട്ടുന്ന അവിടെ പോയി തരാം ഷൂ ഇട്ടതാണ്. ഹായ്, നല്ല സ്വർക്കുണ്ട് കാണാൻ, അടിപൊളി പെരുന്നാൾക്കുള്ള പായസം കൊടുത്തിട്ടുണ്ട്. എന്ത് പായസ? ഗോതമ്പ് പായസമാണ് ജാസ്യം കുട്ടിന്റെ വക കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജാസ്തികുട്ടി വന്നിട്ട് ഞങ്ങളെ അധികം നേരം ഒന്നും ചെയ്തില്ല, ഞങ്ങൾ നല്ല ഉറക്കായിരുന്നു. ജാസ്തികുട്ടിക്ക് ഇന്നലത്തെ ഒക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. മുമ്പത്തിന് രാവിലെ ഫുൾ ബിരിയാണി ഉണ്ടെങ്കിൽ വീട്ടില് ബാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ ഒന്ന് മയങ്ങി എണീറ്റ് വേഗം ഒന്ന് റെഡി ആക്കിയാണ് ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിത് ബിനാസ് ഡിസൈൻസിന്റെ ഡ്രസ്സാണ് കേട്ടോ, ഞാൻ ഫോട്ടോ കാണിച്ചതിന്റെ എടുത്ത് കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ, ഓളിന്ന് കുറച്ച് മോഡേൺ ലുക്കിലാണ് കേട്ടോ. ഞാൻ സാധാരണ കല്യാണം വരുന്നുണ്ട്, അതുപോലെ സുലു വരുന്നുണ്ട്. എന്റെ മുന്നേ ഞങ്ങൾ രണ്ട് ഫോട്ടോ എടുക്കണം. ഇതുവരെ നല്ല വെളിച്ചായിരുന്നു, അപ്പൊ ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഇറങ്ങിയപ്പോ ആകെ ഇരുണ്ടിരിക്കണു അല്ലേ. അങ്ങനൊക്കെ തരുന്ന മാമ അങ്ങോട്ട് പോയോ? ഞങ്ങള് ചെറുതായിട്ടൊരു ഫോട്ടോയും റീലൊക്കെ എടുത്ത് വന്നു. വീഡിയോ കഴിഞ്ഞുള്ളത് അപ്പഴേ ചൂട് എടുക്കട്ടോ, ഒരു മഴ ഇങ്ങനെ അതെ മഴ പെയ്തില്ല. ആ പെയ്യാത്തതിന്റെ ഒരു വിങ്ങൽ നന്നായിട്ടുണ്ട്. പുത്തൻ ഡ്രസ് തൊട്ട് അധികം നേരം ഇരിക്കൂല. സുലും രജിത്തി വന്നില്ല, ഞങ്ങൾ ഓലെ വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മള് രാവിലെ ഉണ്ടാക്കി വെച്ച പുഡിംഗ് ഇപ്പോഴും പുറത്തിറക്കിയിട്ടില്ല. ജാസ്മിട്ട് നല്ല പായസം കൊടുത്തു, ഒക്കെ ഒരുമിച്ച് എടുക്കാലോ എന്ന് വിചാരിച്ചു. ഗേൾസ് ലേഡീസിന്റെ വെയിറ്റിംഗ് ആണ് ഞങ്ങൾ കേട്ടോ. ഞങ്ങളതിന് ഞങ്ങൾ ഫോട്ടോ എടുത്ത ഫോട്ടോ ഒക്കെ ഞങ്ങൾ നോക്കട്ടെ. എനിക്കില്ലേ ബിരിയാണി?
അങ്ങനെ ജാസ്മി കുട്ടിന്റെ ബിരിയാണി ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ നെജിത്തിയും സിനിമോളും ആയിഷുട്ടിയും അനുമോളും ഷാനുട്ടനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാരും വന്നു. പിന്നെ ഞങ്ങൾ ചോദിച്ചൊന്ന് പുറത്തു പോവാം, വെള്ളിയങ്ങളിൽ അവിടെ ഒന്ന് എസ്റ്റോളോ എവിടെയെങ്കിലൊക്കെ പുറത്തുനിന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ സുലു നേരെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി റെഡിയാവായിരുന്നു. അതപ്പോ മീമാനുമുള്ള ലുക്കിലായിരിക്കാണ് ഗൈസ്. 10 ക്ലാസ് ആയതുകൊണ്ടാണ് അല്ലേ, 10 കഴിഞ്ഞ് പ്ലസ് വണ്ണിക്ക് ഫുൾ എ പ്ലസ് മേടിച്ച് പ്ലസ് വണ്ണിക്ക് പോകുമ്പോഴാണ് ഞാൻ മുട്ടേക്ക് വളർത്തത് അല്ലേ. പണ്ടോ നല്ല അതപ്പോ ഈമാനുള്ള കുട്ടി ഇട്ടിരിക്കാണ്. അതെ, ഫ്രീഫയർ ഗെയിം ഉപേക്ഷിച്ചു, ഫോൺ ഉപേക്ഷിച്ചു, വല്ലപ്പോഴും ഒരു യൂട്യൂബിൽ ഉണ്ട് വീഡിയോ. അത് നീ, അത് അമ്മയുടെ കൂടെ അത്രക്ക് നല്ല കനയെ കെട്ടി. ഞങ്ങള് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്. ഞങ്ങളിപ്പോ മെയിൻ ആയിട്ട് കറങ്ങുന്ന സ്ഥലം നെസ്റ്റോ ചിക്കിങ് അതൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം. മമ്മിമാരുടെ അടുത്ത് തന്നെ ഇരിക്കാൻ ചാറ്റ പോകുമ്പോ അത് തല്ലിപ്പളിക്ക് എങ്ങനെ നിങ്ങൾ ഗ്യാങ്ങനെ തല്ലുമാലാക്കി. അപ്പൊ നമ്മള് ഷൈത വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് സുലും നെജിത്തിയും. ഞാന് വായ്പ ചുരുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിവിടെ വരുമ്പോ എന്റെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവരില്ല. ഇനി എന്ത് ഡെബിലോട്ട് ഡ്രസ് എടുത്ത് ചോദിക്കാറില്ല. മോടി കെട്ടി സുന്ദരി ആയോ? ഞാൻ വളരെ ഷോപ്പ് നോക്കി.